ഫ്രണ്ട്സ്, ഇതിലെ മുന്നിലെ വീഡിയോകളിൽ നമ്മൾ ഒരു കല്യാണത്തിൻ്റെ മുഴുവൻ ചടങ്ങുകളും കാണിക്കുകയുണ്ടായി. ആ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്, Club6 പാലക്കാടിൽ. അപ്പോൾ അതിൻ്റെ ഒരു രംഗങ്ങളാണ് ആദ്യം ആ പഞ്ചവാദ്യവും എല്ലാം കണ്ടത്. വധുവരന്മാർ എത്തിയിട്ടില്ല, എത്തുന്നേയുള്ളൂ. എത്തുന്നതിന് അവരെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നതിനുള്ള ഒരു ഒരുക്കങ്ങളാണ് ആ പഞ്ചവാദ്യത്തിലൂടെ നമ്മൾ കണ്ടത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ വെളിയിലുള്ള കുറച്ച് ഈ സ്റ്റാളുകളൊന്ന് നോക്കാം. ഇത് വരുന്ന അതിഥികളെ വെൽക്കം ചെയ്യുന്ന ഒരു ഏരിയയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചായകൾ, ഒരുപാട് വെറൈറ്റി ചായകളാണ് ഇവിടെ മുൻപിൽ തന്നെ ഒരു ഓപ്പൺ എയറിൽ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ കേക്കുകളുടെ ഒരു വൻപിച്ച നിര, അതേപോലെ തന്നെയാണ് മോക്ക് ടെയിലുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇതിനു തന്നെയാണ് ഇവിടെ കേക്കുകളും മറ്റും ഒരുക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടികളും വലിയ ആളുകളും എല്ലാം എടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പഞ്ചവാദ്യം അടിച്ച് തകർക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ മഴ അതിലേറെ ഗംഭീരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള മഴ നമ്മളുടെ കാര്യപരിപാടികൾക്ക് തടസ്സമാകുമോ എന്ന് പോലും സംശയിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ആ കാര്യക്കാർ, അതിന് ചുക്കാൻ പിടിക്കുന്നവരെല്ലാം അത് മഴയെ മുന്നോടിയായി തന്നെ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാതരം സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. വധൂവരന്മാരെയും കൊണ്ടുള്ള വാഹനം വെളിയിൽ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പഞ്ചവാദ്യം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഹാളിലേക്ക് ആളുകളുടെ പ്രവാഹം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പടുകൂറ്റൻ സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ നമ്മളുടെ ഡൈനിങ് സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ പല സ്റ്റാളുകളായിട്ടാണ് ഇതിനെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. വലിയൊരു ഹാളിൽ പല പല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അതിൽ തന്നെ തന്തൂർ ഐറ്റംസ്, അങ്ങനെ കുറേയേറെ വെവ്വേറെ വേറെ വേറെ ഐറ്റംസൊക്കെ ആയിട്ടാണ് ഇവിടെ സ്റ്റാളുകൾ ഇട്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ വിഭവം, സൗത്ത് ഇന്ത്യൻ വിഭവം എന്നിങ്ങനെ എല്ലാം തരംതിരിച്ചിട്ടുള്ള സ്റ്റാളുകളുണ്ട്. ഈ ഹാളിൻ്റെ നടുവിലായി തന്നെ ഫ്രൂട്ട്സുകളും സാലഡുകളും നിരത്തി വച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ രുചിഭേദങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് പാലക്കാടിലെ നിള കാറ്ററേഴ്സാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ മെയിൻ റിസപ്ഷൻ നടക്കുന്ന ഏരിയയുടെയും ആ ഒരു സ്റ്റേജിൻ്റെയും നമ്മളുടെ ഡൈനിങ് ഹാളിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയും കുറച്ച് പരിപാടികൾ, ഇത് എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷൻ ഹാളിൽ നിന്നും ആളുകൾ ഭക്ഷണത്തിനായി പോകുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ കഴിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഏരിയ. നമ്മുടെ വധൂവരന്മാർ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അവരെ ഇനി ഉള്ളിലോട്ട് ആനയിക്കണം. വധു
വധൂവരന്മാരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അവരുടെ രണ്ടുപേരുടെയും അച്ഛനമ്മമാരും മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേമാതിരി വരുന്ന ഗസ്റ്റുകളെയും ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്. ഇടയ്ക്ക് നമ്മൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ സ്നാക്സുകൾ നമ്മളുടെ അടുത്തേക്ക് തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. മനു ആൻഡ് സ്നേഹ. യെസ്, അങ്ങനെ നമ്മളുടെ വധൂവരന്മാർ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അവരെ ഇനി ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങാണ്. അവർ വരുന്ന വഴിയിലെല്ലാം ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നു. വളരെയേറെ ഗംഭീരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഇതാ ഇനി ഇവിടെ പൂക്കുറ്റി, നാല് വശത്തും പൂക്കുറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി കത്തിക്കാൻ പോവുകയാണ്. സ്റ്റേജിലേക്ക് എത്തുന്നതുവരെ രണ്ട് വശത്തും പൂക്കുറ്റികൾ നിരത്തി വച്ചിരിക്കുകയാണ്. അത് കത്തിച്ച ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം, അവർ അതിനിടയിലൂടെയാണ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേജിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് വശത്തും പൂക്കുറ്റികൾ കത്തുന്നു. അതിനിടയിൽ അവർ രണ്ടുപേരും ആലിംഗനം ചെയ്ത് ഡാൻസ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. സ്റ്റേജിൽ പ്രശസ്ത ഗായകൻ ഹരിശങ്കറിൻ്റെ ഗാനാലാപനം, രണ്ടു കൂട്ടരുടെയും നൃത്ത ചുവടുകൾ. ഗായകൻ ഹരിശങ്കറിൻ്റെ വക ഒരുപാട് മെലഡിയും ഫാസ്റ്റ് സോങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു. അതേമാതിരി വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ അദ്ദേഹം പാടി. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇപ്പോൾ മലയാളത്തിലെ വളർന്നു വരുന്ന ഒരു യുവ ഗായകൻ തന്നെയാണ് അദ്ദേഹം. ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു റിസപ്ഷൻ പരിപാടിയിൽ ആങ്കറിംഗ് ചെയ്യുന്നതും മറ്റാരുമല്ല, ടി വിയിലെ പരിപാടികളിലൂടെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള മീര തന്നെയാണ്. രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത് എന്നുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായപ്പോൾ നമ്മൾ മെല്ലെ അടുക്കളയിലേക്ക് അതുണ്ടാക്കുന്ന സ്ഥലമൊന്ന് സന്ദർശിക്കുകയുണ്ടായി. അവിടെയാണ് നമ്മൾക്ക് കിട്ടുന്ന ഈ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരവിടെ ദോശ, ഒരവിടെ പൂരി, ഒരവിടെ പൊറോട്ട, ഇതാ ആപ്പം. അപ്പം അതേമാതിരി ഫിഷ് ഫ്രൈ ചെയ്യുകയാണ്. ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു എൻട്രിയാണ് ഈ കാണുന്നത്. കല്യാണം ഇല്ലെങ്കിൽ റിസപ്ഷൻ, ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല, അവിടെ പോയി കാണുമ്പോഴുള്ള ഒരു കൗതുകം കൊണ്ട് ഉണ്ടാകുന്നതാണ്. നടൻ സുരാജ് വെഞ്ഞാറമൂടും ഈ ഒരു റിസപ്ഷനിൽ പങ്കെടുക്കുകയുണ്ടായി.
അദ്ദേഹം കുറച്ച് തമാശകൾ, മിമിക്രിയൊന്നും അദ്ദേഹം അവതരിപ്പിച്ചില്ല, എങ്കിലും കുറച്ച് സദസ്സിലിരിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിലെ ഗാനവും ശ്രീ ഹരിശങ്കർ പാടുകയുണ്ടായി. ശ്രീ ഹരിശങ്കറിൻ്റെ പോപ്പുലറായിട്ടുള്ള ഒരു പാട്ടാണ് തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്നുള്ള ഒരു പാട്ട്, അതും അദ്ദേഹം ആലപിച്ചു. ഒരു ജനക്കൂട്ടത്തെ എങ്ങനെ കയ്യിലെടുക്കാമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റ് നമ്പർ പാട്ടുകളിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നു. ഇവരെയെല്ലാം കൂടാതെ രാഷ്ട്രീയത്തിലെയും പല ഉന്നതന്മാരും പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഈ ഒരു റിസപ്ഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.